നമസ്കാരം. രാജ്യത്ത് ഡെങ്കിപ്പനി കേസുകൾ വർദ്ധിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ. ഈഡിസ് കൊതുകുകളുടെ കടിയിലൂടെ മനുഷ്യരിലേക്ക് പടരുന്ന ഒരു വൈറൽ രോഗമാണ് ഡെങ്കിപ്പനി. രോഗം നേരിയ തോതിലുള്ളപ്പോൾ ഇത് കടുത്ത പനി, ശരീരവേദന, തലവേദന, ഓക്കാനം എന്നിവയ്ക്ക് കാരണമാകും. മൂക്കിൽ നിന്നോ മോണയിൽ നിന്നോ രക്തസ്രാവം, കുറഞ്ഞ രക്തസമ്മർദ്ദം, കുറഞ്ഞ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകൾ എന്നിവ ഒരു ഗുരുതരമായ രോഗലക്ഷണങ്ങളാണ്. ഡെങ്കിപ്പനി തടയാൻ കൃത്യമായ മാർഗമില്ലെങ്കിലും അനുയോജ്യമായ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ രോഗവാഹകരിലൂടെ പകരുന്ന രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാനാകും. കൊതുകുകടി തടയുന്നത് മുതൽ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നതും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതും വരെ രോഗത്തെ അകറ്റാനുള്ള പ്രധാന നടപടികളാണെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുകയാണ്. രോഗത്തിൻ്റെ തുടക്കത്തിൽ പ്ലേറ്റ്ലെറ്റുകൾ കുറയില്ലെങ്കിലും പതുക്കെ പതുക്കെ ഗണ്യമായ കുറവിലേക്ക് അതെത്തും. അതികഠിനമായ തലവേദനയും പനിയും ശരീരവേദനയും ഒക്കെ ആണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളായി പറയുന്നത്. കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ജീവൻ വരെ അപകടത്തിലാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കടുത്ത പനി, ശരീരവേദന, തലവേദന, കണ്ണുകൾക്ക് ചുറ്റുമുള്ള വേദന, സന്ധിവേദന, ചർമ്മത്തിലെ ചുണങ്ങ്, ഓക്കാനം തുടങ്ങിയവയുടെ സ്വഭാവ സവിശേഷതകളുള്ള ഒരു രോഗവാഹിനിയാണ് ഡെങ്കിപ്പനി. ഇത് ബാധിച്ച വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന ഡെങ്കി വൈറസ് മൂലമാണ് ഇതുണ്ടാകുന്നത്. പ്രമേഹം, ഹൃദ്രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, വൃക്കരോഗങ്ങൾ, ക്യാൻസർ പോലുള്ള പ്രതിരോധശേഷി കുറയുന്ന അവസ്ഥകൾ, സ്റ്റിറോയിഡുകളുടെ ഉപയോഗം, HIV, AIDS തുടങ്ങിയ വിട്ടുമാറാത്ത അവസ്ഥകളുടെ സാന്നിധ്യം ഇതിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതിനുള്ള അപകട ഘടകങ്ങളിൽ ഉൾപ്പെടുന്നുവെന്ന് ഡോക്ടർമാർ പറയുന്നു. കൊതുക് പെരുകുന്ന സ്ഥലങ്ങൾ, അത് ടയറിനുള്ളിലാവാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ, പൂച്ചട്ടികൾ, കൂടാതെ വളർത്തുമൃഗങ്ങളുടെ പാത്രങ്ങൾ, അവയിലുള്ള വെള്ളം, ഇവയിൽ നിന്നൊക്കെയാണ് ഇതൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് ഇത് ഈ കൊതുകുകൾ ഉണ്ടാകുന്നു. വാതിലുകളും ജനലുകളും അടച്ച് സൂക്ഷിക്കുക വഴി കൊതുകുകടി ഒഴിവാക്കി ഡെങ്കിപ്പനി പിടിപെടുന്നത് തടയാൻ ഒരാൾക്ക് കഴിയുമെന്ന് പറയുന്നുണ്ട് ഡോക്ടർമാർ. സ്ഥിരമായ വ്യായാമം, ആരോഗ്യകരവും സമീകൃതവുമായ ഭക്ഷണക്രമം എന്നിവയിലൂടെ ഒരാൾക്ക് ഗുരുതരമായ രോഗസാധ്യത കുറയ്ക്കുവാനും കഴിയും. അനാരോഗ്യകരമായ ഭക്ഷണക്രമം ഒഴിവാക്കുന്നതും ഡെങ്കിപ്പനി വരാതിരിക്കാൻ സഹായിക്കും എന്നാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത്. അതായത് എണ്ണമയമുള്ളതും എരിവുള്ളതുമായ ഭക്ഷണങ്ങൾ, ജങ്ക് ഫുഡ്സ് ഇവ ഒഴിവാക്കുക. ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ തന്നെ ഉടൻ തന്നെ ഡോക്ടറുടെ അടുത്ത് ചികിത്സ തേടണം. സ്വയം ചികിത്സകൾ ഒരിക്കലും രോഗം മാറാൻ സഹായിക്കുകയില്ല എന്നും നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കാൻ മറക്കരുതെന്നും ഡോക്ടർമാർ പറയുന്നു. പ്ലേറ്റ്ലെറ്റുകൾ താഴ്ന്നു പോകാതെ ശ്രദ്ധിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് എന്നാണ് ഡോക്ടർമാർ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് നിരവധി പേർക്കിപ്പോൾ ഡെങ്കിപ്പനി ഉണ്ടാകുന്നു. അതിൻ്റെ സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, ആ റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 2019 മുതൽ 2020-2021 കാലഘട്ടങ്ങളിൽ അനുഭവിച്ചിരുന്ന കൊറോണയുടെ ഒരു വകഭേദമോ അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തവുമോ അല്ലാത്ത തരത്തിലുള്ള പനി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്തുള്ളത്. അത് വളരെ ഗൗരവത്തോടുകൂടി എല്ലാ ജനങ്ങളും സസ്രസം ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് ഡോക്ടർമാർ നൽകുന്ന സൂചനകൾ. അതുകൊണ്ട് ഡെങ്കിപ്പനി വരാതിരിക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക.